പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രഭാതം കണ്ട് എഴുന്നേൽക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചല്ലോ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ പ്രഭാതവേളയിൽ ഏവരെയും പ്രഭാത മന്നയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം മത്തായി 18 അതിൻ്റെ 5 അത് ഇപ്രകാരം വായിക്കുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. തലക്കെട്ടായിട്ട് ഇട്ടിരിക്കുന്നത് എനിക്ക് പേടിയാണ്. ഇവിടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് അതെ ശിഷ്യന്മാർ അമേൻ വലിയവർ ചെറിയവർ എന്നുള്ള തർക്കത്തെക്കുറിച്ച് അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. വലിയവനാരാണ് ചെറിയവനാരാണ് എന്നുള്ള ആ തർക്കം അവിടെ നടക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു അവിടെ നിന്ന് ശിശുവിനെ അതെ അടുക്കലേക്ക് വിളിച്ചു. അതായത് മത്തായി 18 അതിൻ്റെ 1 ഇപ്രകാരം വായിക്കുന്നു. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടയ്ക്ക് വന്നു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ശിഷ്യന്മാര് യേശുവിനോട് ചോദിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ 2 അവൻ ഒരു ശിശുവിനെ അടയ്ക്ക് വിളിച്ചു. അതായത് കർത്താവായ യേശു ക്രിസ്തു അടയ്ക്ക് നിന്ന ഒരു ശിശുവിനെ അടയ്ക്ക് വിളിച്ച് അവരുടെ ശിഷ്യന്മാരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ്, അതായത് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്താണ് ശിശുക്കൾക്കുള്ള പ്രത്യേകത? അവിടെ ഹൃദയത്തിൽ മനസ്സിൽ എന്തില്ല? കളങ്കമില്ല, കാപട്യമില്ല. അമസ്തോത്രം. നിഷ്കളങ്കരാണ് ശിശുക്കൾ. അപ്രകാരം അത് മനസ്സിലാക്കുവാൻ വേണ്ടി കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഈ തർക്കം നിർത്തിയിട്ട് സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് എന്നുള്ള ഈ തർക്കം നിർത്തിയിട്ട് നിങ്ങൾ എന്തു ചെയ്യണം? ഈ ശിശുവിനെ പോലെ നിങ്ങൾ തിരിഞ്ഞു വരണം. അഥവാ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുണ്ടായിരിക്കണം? നിഷ്കളങ്കത ഉണ്ടായിരിക്കണം. സ്തോത്രം. അതെ, നമുക്കറിയാം പ്രാവിനെ ഇഷ്ടപ്പെടാത്തവരാരും ഈ ലോകത്തിൽ ഇല്ലല്ലോ. സ്തോത്രം. അമേൻ. അതെ, സമാധാനത്തിന് വേണ്ടി അത് ചിഹ്നമായിട്ട് ഉപയോഗിക്കുന്നതും പ്രാവാണല്ലോ. സ്തോത്രം. അമേൻ. അതെ, ഈ പ്രാവിനൊരു പ്രത്യേകതയുണ്ട്. പുറമേ പ്രാവ് അഴകായിരിക്കുന്നത് പോലെ തന്നെ പ്രാവിൻ്റെ ഉള്ളിലും എന്താണ്? അതെ, അഴകായിരിക്കുന്നു. ബാക്കിയുള്ള പക്ഷികളെ പോലെ ഈ പ്രാവിൻ്റെ ഉള്ളിൽ എന്തില്ല? കട്ടില്ല. കട്ട്, അതായത് ബാക്കി എല്ലാ അതെ പക്ഷികൾക്കും അതെ ഉള്ളില് കയ്പ് അല്ല അഥവാ കട്ടുണ്ട്. സ്തോത്രം. എന്നാൽ കട്ടില്ലാത്ത ഒരൊറ്റ പക്ഷി മാത്രമേ ഉള്ളൂ, പ്രാവ്. പുറമെ എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് പ്രാവിൻ്റെ ഉള്ളും. നിഷ്കളങ്കതയാണ്. സ്തോത്രം. ഇതുപോലെ ശിഷ്യന്മാരും അതെ പുറമേ മാത്രമല്ല, പുറമേ മോടി പിടിപ്പിച്ചാൽ മാത്രമല്ല, സ്തോത്രം, അതെ വെള്ള ഉടുപ്പ് ധരിച്ച്, കറുപ്പ് പാൻറ് ധരിച്ച്, അതെ സ്തോത്രം, ക്ലീൻ ഷേവ് ചെയ്ത് നടന്നാൽ നിഷ്കളങ്കത ആയിരിക്കത്തില്ല. സ്തോത്രം. അതെ, പുറമേ ആ വെടിപ്പായിരിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം? അകമേയും
വെളിപ്പായിരിക്കണം സ്തോത്രം. ആ പ്രാവിനെ പോലെ അകമയും നിഷ്കളങ്കതയായിരിക്കണം. ആ ശിശുവിനെ പോലെ അകമയും നിഷ്കളങ്കമായിരിക്കണം സ്തോത്രം. അതെ, നിർമ്മലമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി തീരുവാൻ ഇടയാകണം സ്തോത്രം. ഒരിക്കൽ ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ നിഷ്കളങ്കമായ ഒരു ഹൃദയ എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമെന്ന് സ്തോത്രം. അപ്പോൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയം ശുദ്ധമായിരിക്കണം സ്തോത്രം. അതെ, ഹൃദയം വെളിപ്പായിരിക്കണം സ്തോത്രം. മനസ്സ് ശുദ്ധമായിരിക്കണം സ്തോത്രം. അവൻ നാലാം വാക്യം, ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആകുന്നു എന്ന് കർത്താവ് പറയുകയാണ് സ്തോത്രം. അവൻ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തണം. അതെ, യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് ഇപ്രകാരം ദൈവത്തിന്റെ ആത്മാവിൽ എഴുതി വച്ചു, കർത്താവിന്റെ സന്നിധിയിൽ താഴ്വിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തുമെന്ന് സ്തോത്രം. അപ്പോൾ ദൈവ സ്വർഗത്തിലേക്ക് അതെ സ്തോത്രം എടുക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ആമെ ഒരു താഴ്മയുള്ള മനസ്സിന്റെ ഉടമയായിരിക്കണം സ്തോത്രം. ഒരു നിഷ്കളങ്ക ഹൃദയത്തിന്റെ ഉടമയായിരിക്കണം സ്തോത്രം. അതെ സ്തോത്രം. ആമേൻ. ആമേ. ഉള്ളില് എന്തുണ്ടായിരിക്കണം? ഹൃദയത്തില് സത്യമുണ്ടായിരിക്കണം സ്തോത്രം. അത് ദാവീദ് പറയുകയാണ്, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ സ്തോത്രം. അപ്പോൾ അന്തരംഗത്തിൽ എന്തുണ്ടായിരിക്കണം? സത്യമുണ്ടായിരിക്കണം, നിഷ്കളങ്കതയായിരിക്കണം, നിർമ്മലതയായിരിക്കണം സ്തോത്രം. അങ്ങനെ ഉള്ളവർക്ക് ആമെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഇടയായിത്തീരും. ആമെ നമ്മളിലൊക്കെയും താഴ്മ ഉണ്ടായിരിക്കണം, സൗമ്യത ഉണ്ടായിരിക്കണം സ്തോത്രം. പ്രേസലോടം ആമെ ദൈവം ആമെ കർത്താവ് യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് സൗമ്യതയാണ്, താഴ്മയാണ് സ്തോത്രം. വലിയവനായ ദൈവം, സകലത്തെയും ചമച്ചവൻ, സൃഷ്ടാവായ ദൈവം ആമെ സ്തോത്രം നമ്മെ നേടുവാൻ വേണ്ടി തൻ്റെ ആ പദവി മാറ്റിവെച്ചിട്ട് നമ്മെ പോലെ ഒരുവനായി ദാസരൂപമെടുത്ത് ഈ ലോകത്തിലേക്ക് വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വീഴുവാൻ ഇടയായിത്തീർന്ന സ്തോത്രം. ആമെ ക്രൂശോളം താൻ താഴ്ത്തപ്പെടുവാൻ ഇടയായിത്തീർന്ന സ്തോത്രം. അങ്ങനെയെങ്കിലോ ക്രൂശോളം താൻ താഴ്ത്തപ്പെട്ടുവെങ്കിൽ പിതാവായ ദൈവം തന്നെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി ആമെ തന്നെ ആദരിക്കുവാൻ ഇടയായിത്തീർന്ന സ്തോത്രം. ഇപ്രകാരം നമുക്കും അതേ സ്തോത്രം, അത് ഉയർച്ച വേണമെങ്കിൽ, ആമെ സ്തോത്രം ഉന്നതി വേണമെങ്കിൽ എന്ത് വേണം? നമുക്ക് താഴ്മയുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം സ്തോത്രം. ആമെ തന്നെത്താനെ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തുവാൻ ഇടയാക്കും സ്തോത്രം. തന്നെത്താനെ ഉയർത്തുന്നവനെ ദൈവം താഴ്ത്തുവാൻ ഇടയാക്കും സ്തോത്രം. അഞ്ചാം വാക്യം, ഇങ്ങനെയുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു സ്തോത്രം. അതേ സ്തോത്രം. ആമേ കർത്താവായ യേശു ക്രിസ്തുവിനെ ആമേ സ്തോത്രം കൈക്കൊള്ളുന്ന പ്രകാരമാണ് ലൂക്കോസ് 9:48 വാക്യം ഇപ്രകാരം വായിക്കുന്നു, ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നിങ്ങളെല്ലാവരിലും ചെറിയവനത്രേ വലിയവൻ ആകുന്നത് സ്തോത്രം. അപ്പോൾ ചെറിയവൻ വലിയവനാകുവാൻ ഇടയായിത്തീരും. ഒരു ചെറിയവനായി അത് ചെറിയ അമ്മ താഴ്മ ധരിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ എവിടെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകാല ഇന്ന് പകൽക്കാലം ജന്മനാട് ഓർക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മ അബ്സ അച്ഛൻ കുഞ്ഞ് ചെങ്ങന്നൂർ, അതുപോലെ മോളിക്കുട്ടി ജോൺ കണ്ടമ്പള്ളി, ഭാവന രാധാകൃഷ്ണൻ പുഷ്പഗിരി, മേരിക്കുട്ടി ജോൺ കല്ലുമല, ഈ പ്രിയപ്പെട്ട ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് ദൈവമേ വചനം കേട്ട എല്ലാവർക്കുമായിട്ടും സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ ആരിലും വലിയ ഭാവം ഉണ്ടാകുവാൻ ഇടയാകാതെ വണ്ണം കർത്താവേ, അങ്ങയുടെ ഭാവമാകുന്ന ആ താഴ്മ ധരിച്ചുകൊണ്ട്, ക്രിസ്തുവിന്റെ ഭാവമാകുന്ന ആ താഴ്മ ധരിച്ചുകൊണ്ട് കർത്താവേ
ദൈവമേ നിത്യതയ്ക്ക് വേണ്ടി ഒഴുങ്ങുവാൻ അടികളെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവെ ജന്മനാൾ ഓർക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ വർഷം അവർക്കും അനുകൂലമാക്കി തീർക്കണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തോത്രം. സകല മാനവും സകല മഹത്വവും സകല പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടി ആ സ്തോത്രം ചെയ്യുന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെയും ആമേം. സർവ ശക്തനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഒരു നല്ല ദിനം നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.